ഹൈ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാട്ടാ. പുതിയ പ്രൊഡക്റ്റുമായി ഞാൻ വന്നിരിക്കുകയാണ് മക്കളെ, വന്നിരിക്കുകയാണ്. എടുത്തു, ഇതാണ് നമ്മളെ സാധനം, പുതിയൊരു ഐറ്റംസ് ആട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇതേതായാലും ഇവിടെ തന്നെ കേട്ടെ. ഈ ഗ്ലാസ് ഓർമ്മ ഉണ്ടോ? ഈ മറക്കൂല അല്ലേ. അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്ന ഗ്ലാസ് ആട്ടാ, സ്പെക്സ്. അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് പൊട്ടി, ആ സമയത്ത് തന്നെ ഇതെത്തി. എന്തായാലും ഭയങ്കര കമൻറ്റൊക്കെ ചെയ്ത് എന്താ പറയുക, വീഡിയോ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ്, അപ്പോൾ ഇത് ഗ്ലാസ് അല്ല കേട്ടോ, ഇപ്പോൾ ഇന്ന് വന്നത് ഗ്ലാസ് അല്ല. ഇന്ന് സ്നാപ്ഡീലിൽ ഓർഡർ ചെയ്തിട്ട് വന്നേ കേട്ടോ, ഒരു ഒരാഴ്ച മുമ്പ് ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ സാധനം എത്തി, ഏതായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, വേണം സാധനം എടുക്കുക. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ എന്താ സാധനമെന്ന്. ഓക്കെ, ഇതാ സ്നാപ്ഡീൽ. അപ്പോൾ ഇപ്രാവശ്യം സ്നാപ്ഡീലിൽ നിന്ന് സാധനം എടുത്തിന് കേട്ടോ. നമ്മളെ ഗ്ലാസ് എടുത്തത് ആമസോൺ കേട്ടോ. ഓക്കെ ഗായ്സ്, ഒരു കാര്യം പറയാൻ പറ്റുമോ? നമ്മൾ ഈ ഗ്ലാസിൻ്റെ വീഡിയോനെ കുറേ കമൻറ്റ് വന്നു പറഞ്ഞിട്ടില്ലേ, അതിലൊരു കമൻറ്റ് ഞാൻ പറയട്ടെ. ഒരു കമൻറ്റ് ഇതാണേ, ചുമ്മാ പറയുന്ന കേട്ടോ. ഒരു കമൻറ്റ് എന്ന് വെച്ചാൽ, അതിൽ വന്നു വെച്ചാൽ ഇത് വെൽഡിങ് ഗ്ലാസ്സാന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചത് വെൽഡിങ് ഗ്ലാസ് തന്നെയാണ്, കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ട്. പക്ഷേ ഇത് വെൽഡിങ് ഗ്ലാസ് അല്ല കേട്ടോ, ഇത് സാധാ പ്ലെയിൻ ഗ്ലാസ്, കുറച്ച് വലുതാന്നേ ഉള്ളൂ, ഒരു മോഡൽ ഗ്ലാസ്. ശരിക്കും പറഞ്ഞാൽ വെൽഡിങ് ഗ്ലാസ് ബ്ലാക്കാണ് വരിക. ഇത് കമൻറ്റ് പറഞ്ഞു എനിക്ക് തെറ്റി, കാരണം വെച്ചാൽ ബ്ലാക്കാണ് വരിക, കാരണം അത് പ്രൊട്ടക്ഷൻ വേണ്ടിക്കല്ലേ, കണ്ണിൻ്റെ പ്രൊട്ടക്ഷന്. ലൈറ്റ് കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കൊടുക്കുന്നത്, അതിൻ്റെ പവർ അടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സംഭവം തെറ്റിയാട്ടാ, ഇത് ബ്ലാക്കാണെങ്കിൽ പറയാം, വെൽഡിങ് ഗ്ലാസ് ആണെന്ന് പറയാം. ഇത് വെൽഡിങ് ഗ്ലാസ് അല്ല കേട്ടോ, ഇത് സാധാ പ്ലെയിൻ ഗ്ലാസ്, ഒരു മോഡേൺ ആയിട്ടുള്ള ഗ്ലാസ്. ചെറിയ പൈസ കേട്ടോ, 485 rupees, അങ്ങനെ എത്രയാണ് ഓൺലൈനിൽ റേറ്റ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എടുത്ത കേട്ടോ, മോശമൊന്നുമില്ല, വല്ല കുഴപ്പമൊന്നുമില്ല, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എടുത്തു കേട്ടോ. പിന്നെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, വീഡിയോ ഒന്ന് കയറിയിട്ട് കാണാം കേട്ടോ, ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അതിന് ശേഷം പിന്നെ ഈ ഗ്ലാസ് തന്നെ ഫുള്ള് നമുക്ക് ഇതന്നെ ഉള്ളത് പുളിക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിലേക്ക് കിടക്കാട്ടോ. പിന്നെ നമ്മൾ അൺബോക്സിങ് നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര സൂം ചെയ്തിട്ട് ബ്ലറാക്കിയിട്ട് എടുക്കുന്ന സംഭവം ഒന്നല്ല കേട്ടോ. അമ്മ ഇങ്ങനെ ചറ പറ ഇങ്ങനെ എന്താ പറയുക, പറച്ചങ്ങ് എടുക്കും. പിന്നെ ഇത് അന്നത്തെ ഗ്ലാസിൻ്റെ ഇതുപോലെ തന്നെ കേട്ടോ, ഓൺലൈൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് അവർ വണ്ടി പോകുന്നുണ്ട്. ഓ, അതിൻ്റെ സൗണ്ട് തന്നെ. ആ അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ ചിരണ്ടി പോകൊണ്ടിരിക്കുന്ന സമയത്ത് സാധനം കണ്ട്. അപ്പോൾ ഏതായാലും വിചാരിച്ചു ഇത് ഏതായാലും ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ചാടലാണ്. പക്ഷേ എന്താ അറിയുക, എന്താ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ചാടാൻ പറ്റില്ല കേട്ടോ. കാരണം റിട്ടേൺ കൊടുക്കണമെങ്കിൽ ഈ സാധനം വേണം. അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പെട്ടി ഇതാ, അതൊരു പെട്ടിയും ചാടാൻ പറ്റില്ല കേട്ടോ, കാരണം ഓൺലൈനിൽ എടുക്കുന്നതല്ലേ. പിന്നെ നമ്മളെ ഗ്ലാസിൻ്റെ ഇനി വേറൊരു കമൻ്റ് എന്താ അറിയുക, ബ്രോ ഇത് 100 rupees അന്തരൂൻ്റെ പീടിയിൽ നിന്ന് 100 rupees കിട്ടും. ഞാൻ പറഞ്ഞ അതൊന്നും കിട്ടൂല, എങ്ങായി ഇനി 450 rupees എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന്. അപ്പം പറഞ്ഞ് വില പേശിക്കാനാ 80 rupees കിട്ടും. ഞാൻ പറഞ്ഞു ഓൺലൈനിൽ എങ്ങനെയാണ് വില പേശുക, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഓൺലൈനിൽ വില പേശണമെന്നുള്ളത്. സംഭവല്ലേ. ആ സാധനം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സാധനം എന്ന് പറയാം കേട്ടോ, ഞാൻ ഇതുവരെയായിട്ട് സാധനം എന്താ പറഞ്ഞിട്ടില്ലേ. ഇത് ടോർച്ച കേട്ടോ, ഒരു ചെറിയ കൈ ടോർച്ച്, ഇത്ര പോരേ ഉണ്ടാവില്ല കേട്ടോ, ചെറുത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഓൺലൈനിൽ ഫോട്ടോ കണ്ടെയാണ്, ഞാൻ വേറെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര അറിയോ, റേറ്റ് പറഞ്ഞുതരാം, ചെറിയ റേറ്റ് 219 rupees കേട്ടോ, 219 rupees ഉള്ളൂ. അപ്പോൾ 219 rupees ഒക്കെ കിട്ടിയ ടോർച്ച് നമുക്ക് നോക്കാമല്ലോ. ഇതാണ് സാധനം കേട്ടോ, ഇനി വേറൊന്നും എന്തോ കടലാസ് കാണുന്നുണ്ടല്ലേ. ആ ആ അതിൻ്റെ എന്തോ സാധനം, അപ്പോൾ കടലാസൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ, വെറുതെ ആണ്. സാധനം എടുക്കട്ടെ, ഇതാണ് സാധനം കേട്ടോ, കണ്ടോ ചെറിയ ടോർച്ച്, ടോർച്ചിൻ്റെ ചിത്രം ഇതോ, അത് ചെറിയ മറ്റേ ഇതുണ്ട്, എന്താ പറയുക, ഇനി ഇങ്ങനെ പൊട്ടിക്കുന്നേ കേട്ടോ, ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല സുഖം കേട്ടോ. ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൂ, ഒച്ചേക്കുന്നുണ്ടോ, ഇങ്ങനെ കുറേ ഇങ്ങനെ പൊട്ടിക്കൂ. ചെറുപ്പത്തിൽ ഭയങ്കര രസമാണ് ഇങ്ങനെ പൊട്ടിക്കാൻ, പിടിയും ബലിയാണ് ഇത് പൊട്ടിക്കാൻ വേണ്ടി. ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവന്ന പെട്ടിയിലുണ്ടാവും ഈ സാധനം. അപ്പോൾ ഇതാട്ടോ ടോർച്ച്, കണ്ട USB ചാർജ്, നമ്മൾ സാധാ USB ചാർജ് ആട്ടോ. ഇത് മെയ്ഡ് ഇൻ ചൈന, ചൈനൻ്റെയാണ്. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്, XP+COB.Light, ആ അതാണ് കേട്ടോ, എനർജി സേവിങ്, വാട്ടർ പ്രൂഫാണ്. എൻ്റെ അമ്പോ വാട്ടർ പ്രൂഫാ, വാട്ടർ പ്രൂഫാട്ടോ, എക്സ്പ്ലോഷൻ പ്രൂഫാണ്. കണ്ടോ 4 symbols ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോർച്ചിന് 2-3 ടൈപ്പ് സംഭവം കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു പെട്ടി ഉണ്ട് കേട്ടോ, ഇതാ മെയ്ഡ് ഇൻ ചൈന. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ പെട്ടി തുറക്കുകയാണ്. ഐഷ്, നല്ല പെട്ടിയൊക്കെ വന്നിട്ടോ ടോർച്ചിന്. ആ എൻ്റെ ചങ്ങായി ഇത്ര ചെറുതാ, കണ്ട അതിൻ്റെ ഉള്ളിൽ വന്ന സാധനം കണ്ട, ഒരു സ്പോഞ്ചൊക്കെ ആയിട്ട്. ഇതാ ഒരു സ്പോഞ്ച്, എൻ്റെ അതിൻ്റെ ഉള്ളിൽ ടോർച്ച്, ചെറിയ ടോർച്ചാ. ഏ മെറ്റല് കണ്ട സാധനം കണ്ട, ഇത് സ്റ്റീലാണേ, ഇത് എമർജൻസി. ആഹാ എമർജൻസി, ഇത് ടോർച്ച്. പിന്നെ ഒരു കയറുണ്ട് നമ്മളെ, ഇത് നാട എന്താ പറയല്, ആ നാട കയറി ഇതിന് കെട്ടുന്നത് കേട്ടാ. പിന്നെ നമ്മളെ ചാർജ് ചെയ്യുന്ന ഇതുണ്ട് USB, കണ്ട സി പോട്ടല്ല സാധാ, കണ്ട ഇത് കണ്ട സാധാ ചാർജിൻ്റെ കേബിൾ കേട്ടോ, ചാർജ് കേബിള്. അപ്പോൾ നമുക്ക് നമ്മളെ സാംസങ് അതുപോലത്തെ ഫോണിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടെങ്കിൽ കയറ്റാം കേട്ടോ, USB ഇതല്ലേ. പിന്നെ ഇത് നമുക്ക് ഇതിന് ജോയിൻ്റ് ചെയ്യാം, അതിൽ ഇത് ഇവിടെ കേട്ടെ. ടോർച്ച് ഇതാണ് കേട്ടോ, ഇവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ, കണ്ട ഇവിടെ ചാർജ് ചെയ്യേണ്ട ചാർജിങ് പോർട്ട്, ഇവിടെ ചാർജ് ചെയ്യണം. ഇത് സ്വിച്ചാണ്, ആ ഇതാ സാധനം കേട്ടോ, ബാക്കിലാ സ്വിച്ച്. ഐഷ് കത്തുന്നുണ്ടോ? ഇനി രാത്രി വേണം ഇതിൻ്റെ പവർ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ മനസ്സിലാവില്ല, ഇത് പോകേണ്ട ടോർച്ച് കേട്ടോ, എവിടെ വരെ എത്തുമെന്നൊന്നും അറിയില്ല. രാത്രി നമുക്ക് ഇതിൻ്റെ ദൂരം നോക്കാം കേട്ടോ, എത്ര വരെ എത്തുന്നുണ്ട് എന്നില്ലേ. കണ്ട ഇപ്പം ഈ ഇലക്ക ഉണ്ട, ആ ഇങ്ങനെ കേട്ടാ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കല്, ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ചെറുതായി, കണ്ട ഒരു പോയിൻ്റായി. സാധനം നോക്കിയേ, ഒരു പോയിൻ്റായിട്ടുണ്ടോ? ഏ പോയിൻ്റ്. ഇനി ഇതിങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം വലുതായി, വലിയറൗണ്ടായി, കണ്ട അല്ലെങ്കിൽ ഒരു പോയിൻ്റായി. അപ്പോൾ ഇതേതായാലും ചാർജർ ഇട്ടു കേട്ടോ, ആദ്യം ചാർജർ ഇടണം. പോയിൻ്റായിക്കാൻ അങ്ങ് തൊട്ടോ, ആ അങ്ങ് പോകുന്നുണ്ട്, കണ്ട സംഭവം അങ്ങ് പോകുന്നുണ്ട്. ആകെ ഒരു മണിക്കൂറായിട്ട് രണ്ട് മണിക്കൂറായിട്ട് ചാർജ് ഇട്ടാൽ മതി, ഒരു മണിക്കൂറായിട്ട് ഇട്ടാൽ മതിയാവും. ഏതായാലും കുറച്ച് ചാർജ് ഉണ്ടാവും, പിന്നെ ഒരു മണിക്കൂറായിട്ട് ചാർജ് ഇടാം കേട്ടോ, എന്നിട്ട് രാത്രി നമുക്ക് കത്തിച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ എന്നാ അറിയോ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രാത്രി ഏതായാലും കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ചെയ്താൽ ഇത് ടോർച്ച്, ഞാൻ ഇത് ഒരു വട്ടം നിൽക്കിയാൽ ടോർച്ചായി. അപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ കണ്ട ചെറുതായി വലുതായി, അത് ഞാൻ കാണിച്ചു തന്നില്ലേ. പിന്നെ ഇത് ഒന്നും കൂടി നക്കിക്കഴിഞ്ഞാൽ ഇത് ഷെയ്ക്കായി, കണ്ട മിന്നിയും കടിയും മിന്നിയും കടിയും ചെയ്യും. ഓക്കെ കണ്ട, വലുതായി ചെറുതായി, മിന്നിയും കെട്ട് മിന്നിയും കെട്ട്, കണ്ട. പിന്നെ ഒന്നും കൂടി നക്കിക്കഴിഞ്ഞാൽ ഇത് അത് ടോർച്ച് ഓഫ് ആയിട്ട് എമർജൻസി ആയി. എമർജൻസി നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ നല്ല അടിപൊളി സാധനം, കണ്ട എമർജൻസി ആയി, ടോർച്ച് ഓഫായി. ഇനി ഒന്നും കൂടി നക്കിക്കഴിഞ്ഞാൽ ഫുൾ ഓഫായി. ഇങ്ങനെ മൂന്ന് മോഡാണ് ഉള്ളത് കേട്ടോ, ലൈറ്റിൻ്റെ ഇനി മൂന്ന് മോഡ്. ഓക്കെ പിന്നെ എന്നറിയോ, ഇതിനപ്പുറം വന്ന കയറി ഉണ്ടോ ചരട്, ഈ ചരട് നമുക്ക് ശരിക്കും വിരളിൽ ഇത് ടോർച്ച് പിടിക്കുമ്പോൾ കൈൻ്റെ വിരളിൽ ലോക്കേണ്ട സാധനമാണ്. പക്ഷേ ഇത് എവിടെയാണ് കെട്ടേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, ഇവിടെ ചെറിയൊരു ഹോൾസ് ഉണ്ട് കണ്ട. പക്ഷേ അതിൽ ഹോൾസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ, കെട്ടേണ്ടതില്ല. അതുപോലെ ഇവിടെയും ഒരു ഹോൾസ് ഉണ്ട്, പക്ഷേ അതൊരു ഹോൾസാന്ന് പറയാൻ കഴിയില്ല, അതിന് അപ്പുറം ഭാഗവും ഇല്ല. അപ്പോൾ കെട്ടേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല, എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ട് ചെറിയ ഹോൾസ് ഉണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും, പക്ഷേ രണ്ടും തമ്മിൽ എന്താ പറയുക, ഈ ഹോൾസിന് അപ്പുറത്ത് അറ്റവും ഇല്ല, അപ്പുറം ഹോൾസ് വേണ്ടേ, അത് സംഭവമില്ല കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ല മെറ്റലാട്ടോ ഇത്, ഇത് പ്ലാസ്റ്റിക് എല്ലാം തോന്നുന്നു, എന്തൊരു മെറ്റൽ ടൈപ്പാണ്, എന്തൊരു മെറ്റലാണിത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് കേട്ടോ, വെറും 219 രൂപയ്ക്ക് കിട്ടിയ സാധനം കേട്ടോ, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്ന് അടിച്ചു നോക്കി, ബെഡ്റൂമിൽ നിന്ന് ഒന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഓക്കെ പിന്നെ നമ്മളെ ട്രാവൽ ചെയ്യുന്നവർക്കെല്ലാം നല്ല ഉപകാരമാട്ടോ ഈ സാധനം. കാര്യം വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ചെറിയ കൈ ടോർച്ച് കണ്ട, ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ, നോക്കിയേ ഒരു വിരലിൻ്റെ അത്ര, കണ്ട ഇത്രയേ സാധനമല്ലോ. അപ്പോൾ നല്ല പോക്കറ്റിലിടാൻ പറ്റുന്ന സാധനം, അതും ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മെറ്റലാണ്, അടിപൊളി സാധനമാണ്. ഞാൻ ഇത്ര സ്ട്രോങ് പ്രതീക്ഷിച്ചിട്ടില്ല, മോശമില്ല, ചെറിയ പക്ഷേ അടിപൊളി സാധനം. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവരൊക്കെ കയറിയിട്ട് വാങ്ങിക്കോട്ടാ. ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടില്ലേ, ഒന്നിലേക്കാണ്. ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇവിടെ കാണാം, അപ്പോൾ അതുവരെ ബൈ ബൈ. ഗായ്സ് ഇതാ നമ്മൾ ടോർച്ച് കേട്ടോ, ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ലെവലിൽ കിട്ടും കേട്ടോ, കണ്ട പിന്നെ പോയിൻ്റ് ആയിട്ടുണ്ടോ, നല്ല പോയിൻ്റ് കണ്ട. ഇതെൻ്റെ ബെഡ്റൂം ആട്ടോ പോയിൻ്റ്, അതുപോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല വലിയ റൗണ്ടായി, റൗണ്ട് ലൈറ്റായി. ഓക്കെ പിന്നെ അതുപോലെ ഇത് ചുമരാട്ടോ, ആ ചുമരനെ അടിച്ച് കാണിച്ചിരുന്നതാണേ. പിന്നെ അതുപോലെ ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിന്നിയും കടിയും ചെയ്യും, അതതുപോലെ ഇതാ പോയിൻ്റായി, ഇങ്ങനെ ആയിക്കാനാ അത് വലുതായി. പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ആയി, ഇതാ എമർജൻസി ഉണ്ട, നല്ല റൈറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ചതൊന്നല്ല. ഓക്കെ അടിപൊളി സാധനമാണ്, നല്ല ലൈറ്റ്.